വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ പോകുന്നത് തിരുവനന്തപുരം കരമന മൈജിയിലേക്കാണ്. അവിടെ നിന്ന് സാംസങ് ഗാലക്സി s23 ultra ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മൈജിയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി s23 ultra. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫോണായിരുന്നു സാംസങ് ഗാലക്സി s22 ultra. അതിൻ്റെ പുതിയതാണ് s23 ultra. ലുക്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. s22 ultra വെച്ച് നോക്കുമ്പോൾ ആ ഡിസ്പ്ലേയുടെ കറവ് കുറഞ്ഞ് രണ്ട് സൈഡും കുറച്ചുകൂടെ ഫ്ലാറ്റായി, പിടിക്കാൻ നല്ല കംഫർട്ടാണ്. പിന്നെ s22 ultra ഫീച്ചേഴ്സ് തന്നെ ഇതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല ഫീച്ചേഴ്സൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൗണ്ട് ക്വാളിറ്റി നല്ല ബെറ്റർ ആയിട്ട് സ്റ്റീരിയോ സൗണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല സൗണ്ടാണ്. നിങ്ങൾ തന്നെ കേട്ടോ. സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി ഇങ്ങനെ നൈസ് അല്ലേ. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. സാംസങ്ങിന്റെ ഡിസ്പ്ലേ പറ്റി പറയണ്ടല്ലോ, സ്മാർട്ട് നൈസ് ആണ്. ഇതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.8 inch ആണ്. 2K AMOLED ഡൈനാമിക് 2X ഡിസ്പ്ലേ ആണ്. ഡൈനാമിക് 2X ഡിസ്പ്ലേ എന്ന് പറയുമ്പം സാംസങ്ങിന്റെ ഭാഷയിൽ പറയുന്നതാണ് HDR10+ ആണ് സംഭവം. 1750 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നെസ്. 120Hz ആണ് ഇത് റിഫ്രഷ് റേറ്റ് വരുന്നത്. അത് LTPS സ്ക്രീൻ ആയതുകൊണ്ട് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ 0 നിൽക്കുകയും ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 120 പോവുകയും ചെയ്യും. അത് ഈ വീഡിയോ തന്നെ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടച്ച് ചെയ്യാതിരിക്കുമ്പോൾ 0 നിന്നിട്ട്, അതായത് ചെറിയ ഫ്ലിക്കറിങ് വരും. ടച്ച് ചെയ്യുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യുന്നു, 120 ചാടുന്നുണ്ട്. അതുവഴി പവറൊക്കെ നമുക്ക് നല്ലോണം സേവ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ കണ്ടില്ലേ, നല്ല വൈബ്രൻറ്റ് കളർ ബൂസ്റ്റഡ് ആണ്. s22 ultra വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. കളർ ബൂസ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് ചെറിയ രീതിക്ക് എനിക്ക് തോന്നിയുള്ളൂ, വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൊള്ളാം. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ കണ്ടില്ലേ, നമുക്ക് വേണ്ട 3X ഇട്ടൊരു എടുക്കാം ഫോട്ടോ. ടെലിഫോട്ടോ വെച്ച് നോക്കാം 3X. പിന്നെ 10X എടുക്കാം. 10X ടെലിഫോട്ടോ ആണ് നോർമലി പറഞ്ഞാൽ 10 MP ആണ് വരുന്നത് ടെലിഫോട്ടോ ലെൻസ്. പെരിസ്കോപ്പ് ലെൻസും 10 MP വരുന്നത്. മെയിൻ ക്യാമറ 200 MP 12 MP അൾട്രാ വൈഡും ആണ് വരുന്നത്. ഇതിൽ വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ക്യാമറ 200 MP കാര്യമായ വ്യത്യാസമൊന്നും തോന്നത്തില്ല. കാരണം s22 ultra 108 MP ആയിരുന്നു. സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ് 200 MP വരുന്നത്. ക്യാമറ അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നോർമലി ചെറിയ രീതിക്ക്, അത് നമുക്കറിയത്തില്ല, ഒരു ചെറുതായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് സൂം ടെസ്റ്റ് ചെയ്ത് നോക്കാം. 100 zoom വരെ നോക്കാം. കണ്ടില്ലേ ആ ബിൽഡിങ്, 100 zoom ചെയ്തൊരു ഫോട്ടോ എടുത്ത് നോക്കാം. കണ്ടില്ലേ, അത് കാണാൻ പോലും പറ്റത്തില്ല. നോർമലി ആ 100x സൂം ചെയ്യുമ്പോഴാണ് അങ്ങ് ആ ബിൽഡിംഗ് വരെ പോകുന്നത്. കണ്ടില്ലേ ആ ബിൽഡിങ്ങിൻ്റെ ടെറസും ISC വിൻഡോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അങ്ങയുടെ ഫോട്ടോയാണ് എടുക്കുന്നത്. മാംഗോ നമ്മൾ 100x സൂം ചെയ്താണ്ട് മാംഗോ നല്ല ക്വാളിറ്റി ഉണ്ട് പിക്ചേഴ്സ് തന്നെ കിട്ടുന്നത്. 100x സൂമിലാണെങ്കിലും ഡിജിറ്റൽ സൂമാണ് 100x, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പിക്സ്. കണ്ടില്ലേ 3x 10x നോർമൽ ക്യാമറ എല്ലാം നല്ല ക്വാളിറ്റി പിക്സ് തന്നെയാണ് കിട്ടുന്നത്. ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോ ക്വാളിറ്റി നോക്കാം. വീഡിയോ കണ്ടില്ലേ, വീഡിയോ സൂം ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. 10x വരെ സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ ആ ഫ്രെയിമൊക്കെ നല്ല വെള്ളം ഒഴുകും പോലെ ഒഴുകും. വീഡിയോ കളറ് ഒരുപാട് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടു, ഇതിൽ വരുന്ന പ്രൊട്ടക്ഷൻ ഗോറില്ല ഗ്ലാസിന്റെ വിക്ടസ് 2 ആണ് വന്നേക്കുന്നത്. പെട്ടെന്നൊന്നും പൊട്ടത്തില്ല, താഴെ വീണാൽ പൊട്ടും, വലിയ പോറലൊന്നും വരത്തില്ല. അല്ലാതെ കയ്യിൽ നിന്ന് കുറേ വീണാലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. വെയിറ്റ് ഒക്കെ നല്ല ഉണ്ടുണ്ട്, 230g ആണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ നമുക്ക് 8K വരുന്നുണ്ട്, 8K ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരത്തെ s22 ultra 8K 24fps ആണ് ഫ്രെയിം പെർ സെക്കൻഡ്. അത് ഒരു വൈക്കും കൊള്ളുകയില്ലായിരുന്നു, ഒരുമാതിരി ഇരിക്കും. പക്ഷേ ഇപ്പം 30fps ഉണ്ട്, ഇതിപ്പോൾ യൂസബിൾ ആയിട്ടുണ്ട്. 30fps ഇട്ടാൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടും ഫ്രെയിംസ്. മറ്റത് കൊള്ളത്തില്ലായിരുന്നു, 8K 24fps ആര് ആക്കിയും കൊള്ളില്ല. ഇത് പക്ഷേ കൊള്ളാം, നല്ല കണ്ടില്ലേ വീഡിയോ ഒക്കെ നൈസാണ്. ഇത് പോരാതിന് ഈ ഡിസ്പ്ലേ തന്നെ ഇട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയും വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകത കൂടെയാണ്, നമ്മൾ വേറെ ഫോണിൽ ഷെയർ ചെയ്താൽ ഇത്രയും ക്വാളിറ്റി കിട്ടിയെന്ന് വരില്ല. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കാം. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് s22 ultra വെച്ച് നോക്കുമ്പോൾ. അതായത് സാംസങ് ഈ വീഡിയോ ക്വാളിറ്റിയിൽ ഇത്തവണ നല്ല പണിയെടുത്തിട്ടുണ്ട്, വീഡിയോ ക്വാളിറ്റി നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റെബിലൈസേഷൻ നോക്കാം. കണ്ടില്ലേ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ ഫോണ്
കുലുക്കി കുലുക്കിയാണ് എടുത്തത്. പക്ഷേ വീഡിയോയിലാണെന്ന് കാണുന്നില്ല. വീഡിയോ നല്ല സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഐഫോൺ iOS 16 എന്ന് കുറച്ച് സാധനം ഇതിലുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയി ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പം ഷെയർ, സേവ്, കോപ്പി എന്ന ഓപ്ഷൻ വരും. നമ്മൾ കോപ്പി അടിച്ചു കൊടുത്താൽ നോട്ട് പാഡ് എടുക്കണം. എന്നിട്ട് നോട്ട് പാഡ് എടുത്തിട്ട് അതിൽ പേസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ അതിലോട്ട് പേസ്റ്റായി വരും ആ പിക്സ്. ഇനി സെൽഫി ക്യാമറ, സെൽഫി ക്യാമറ ഇത്തവണ 12 MP വെച്ചേക്കണം. s23ultra 40 ആയിരുന്നു, ഇത് 12 MP വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 124,000 രൂപയാണ് വരുന്നത്. സ്റ്റോറേജ് 256 GB, 512 GB, 1 TB ആണ് വരുന്നത്. ഇപ്പോൾ ഓഫർ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വാച്ച് 4 Classic ബഡ്സ് 2 കിട്ടും. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഓഫർ. അപ്ഗ്രേഡ് പ്രോഗ്രാമും വരും. ഇത് കണ്ടില്ലേ, ഇത് 200 MP എടുത്ത ഫോട്ടോസ് ആണ്. കൊള്ളാം. പിന്നെ 50 MP ആയിട്ട് എടുക്കാൻ പറ്റും പിക്ക്. 50 MP കൊള്ളാം. എനിക്ക് 200 50 MP ഇഷ്ടപ്പെട്ട. ഇത് കണ്ടില്ലേ, ഇത് 200 MP ഇട്ട് എടുക്കുന്ന പിക്കാണ്. കുറച്ച് വെളുപ്പീരുണ്ട്, നോർമലി കളർ കിട്ടുന്നേക്കാളും വെളുത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കണ്ടിരുന്നുണ്ട് ഇമേജ് പ്രോസസ്സായി വരാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. സൂം ചെയ്യാൻ വേണ്ടിയില്ല, ഒന്ന് വെളുപ്പിച്ചതുപോലെ ഉണ്ട്. കളർ ബൂസ്റ്റിംഗ് കുറച്ച് കൂടിപ്പോയി. നല്ല ഫോക്കസ് ആവുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ പിരിന്നൊന്നും പോകുന്നില്ല, പക്ഷേ കളറൊന്ന് ബൂസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇതിൽ വേറൊരു ഫീച്ചറാണ് റോം മോഡ്. നമ്മൾ DSLR എടുക്കുമ്പോൾ ഫോക്കസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ISO എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് നല്ല വെടിപ്പായിട്ട് എടുക്കാം. അതായത് ഫോട്ടോ ക്ലിയർ ആയിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ അറിയാമെന്നുള്ള ഒരാളെ കിട്ടിയാൽ വേറെ ലെവൽ ഫോട്ടോസ് കിട്ടുന്നതാണ്. പോർട്രേറ്റ് എടുക്കട്ട്. പോർട്രേറ്റ് വീഡിയോയിൽ ഇപ്പോൾ സെൽഫിയിലാണെങ്കിൽ 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. പോർട്രേറ്റ് വീഡിയോ നൈസാണ്, നല്ല സാധനമാണ്. സെൽഫിയിൽ 4K വന്നിട്ടുണ്ട്. നേരത്തെ സെൽഫിയിൽ 4K ഇല്ലായിരുന്നു, ഇപ്പോൾ സെൽഫിയിലും 4K വന്നിട്ടുണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും പറഞ്ഞാൽ. പിന്നെ സാംസങ് ചെയ്ത ഏറ്റവും ബെറ്റർ കാര്യം എന്ന് വെച്ചാൽ എക്സിനോസ് എടുത്ത് കഴിഞ്ഞ് സ്നാപ് ഡ്രാഗൺ വെച്ച് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. പിന്നെ എസ് പെൻ ഉണ്ട്. എസ് പെൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു. അത് s22ultra ഉള്ള പോലെ തന്നെയാണ്, സെയിം രീതിക്ക് തന്നെയാണ് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് വലിച്ചൂരി എടുക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ എഴുതാനും കണക്ക് കൂട്ടാനൊക്കെ പറ്റും. അതാണ് എസ് പെൻ്റെ ഞാൻ എടുത്ത് പറയാത്തത്. s22ultra ഇറങ്ങിയപ്പോൾ തന്നെ എസ് പെൻ എല്ലാവർക്കും അറിയാം.